ഹായ് ഫ്രണ്ട്സ്, സാലസ് വേൾഡിന്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ, എല്ലാ ആഴ്ചയിലും ഒരു വട്ടം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ജൈവ സ്ലറിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. എല്ലാ പച്ചക്കറികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ലൊരു ജൈവ വളമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ അടിവളം ഒക്കെ കൊടുത്തതൊക്കെ കുറഞ്ഞു പോയാൽ ഈ ഒരു ജൈവവളം കൊടുത്താൽ വളരെ പെട്ടെന്ന് പൂക്കളാവുകയും വലിയ കായ്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും കൂടി ഒന്ന് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ജൈവവളം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, ഇത് മൂന്നുമാണ് നമുക്ക് വേണ്ടത്. കടലപ്പിണ്ണാക്കിൽ നൈട്രജന്റെ അളവ് വളരെ കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ ചെടിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും. ഈ ഒരു പാത്രത്തിന്റെ അളവിന് രണ്ട് പാത്രമാണ് ഞാൻ ഇവിടെ കടലപ്പിണ്ണാക്ക് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഒരു പാത്രത്തിൽ ഞാൻ എല്ലുപൊടി എടുത്തിട്ടുണ്ട്. രണ്ട് പാത്രം കടലപ്പിണ്ണാക്ക്, അതുപോലെ തന്നെ ഒരു പാത്രം എല്ലുപൊടി, ഒരു പാത്രം വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്കിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാണ്, കാപ്പിടുത്തം വളരെ കൂടുതലായിരിക്കും. എല്ലുപൊടിയിൽ ഫോസ്ഫറസിൻ്റെ അളവും കൂടുതലാണ്, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചെടി പൂക്കും. അതിൻ്റെ കൂടെ ഞാൻ 50 ഗ്രാം ശർക്കരയും കൂടി ചേർത്ത് നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു ബോട്ടിലിലോട്ട് നമുക്കിത് ഇട്ട് വെച്ച് വെള്ളം കൂടെ ഒഴിച്ചു വെക്കണം. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ചെടികളുണ്ടോ അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു വെക്കുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ നമ്മളിത് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 5 ദിവസം ഇത് മൂടി ഒരു തണലുള്ള ഭാഗത്തോട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മളിതെടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് 5 ദിവസത്തിന് ശേഷം വേണം നമ്മളിത് ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ മൂടി നമുക്ക് എടുത്തു വെക്കാം. 5 ദിവസത്തിന് ശേഷമുള്ളത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വേര് വലിച്ചെടുക്കുകയും വളരെ പെട്ടെന്ന് പൂക്കളും വലിയ കായ്കളും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതാ 5 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഞാനിവിടെ ഇനി കാണിക്കുന്നത്. 5 ദിവസത്തിന് ശേഷം നമ്മൾ നേരിട്ടത് ഒരിക്കലും ചെടികളുടെ ചുവട്ടിൽ കൊണ്ട് ഉപയോഗിക്കരുത്, ചെടി കരിഞ്ഞു പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതാ ഞാൻ ഇതിൽ നിന്നും നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം ഇതിൽ നിന്നും ഒരു ഗ്ലാസ്സിലോട്ട് ഇത് എടുക്കുകയാണ്. നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുക്കാം. അതിലോട്ട് ഒരു 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കപ്പിന് 1 കപ്പ് ജൈവ സ്ലറിയാണ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതാ 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 10 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതേ അളവിന് തന്നെ 10 കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്ത് നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചെടികളുടെ ചുവട്ടിലെ മണ്ണൊക്കെ നമ്മൾ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ജൈവ സ്ലറി 1 കപ്പ് വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്ന ചെറിയ തൈകൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ല റിസൾട്ടാണ് കേട്ടോ ഇതുകൊണ്ട് കിട്ടുന്നേ. ഒരു മഴ ഇല്ലാത്ത സമയത്ത് വേണം നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. ജൈവ സ്ലറികളൊക്കെ കൊടുക്കുമ്പോൾ മഴ ഇല്ലാത്തപ്പോൾ വേണം കൊടുക്കാനായിട്ട്. ആഴ്ചയിൽ 1 വട്ടം ഈ ഒരു ജൈവവളം മതി നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളരാനും നല്ല പൂക്കളുണ്ടാവാനും നല്ല കായ്കൾ ഉണ്ടാവാനും നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.